ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്കമടൽ വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇതുവരെ ചക്കയുടെ ചുളയും കുരുവും ഒക്കെ എടുത്തിട്ട് മടൽ കളയായിരുന്നല്ലോ പതിവ്. എന്നാൽ ഇനി ചക്കമടലും കളയണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ചക്കമടലുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ റെസിപ്പി എനിക്ക് വാട്സപ്പിലൂടെ വന്നൊരു വീഡിയോ വഴിയാണ് കേട്ടോ കിട്ടിയത്. അതിലൊരു ചേട്ടനിങ്ങനെ ചക്കമടലുകൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കണ്ടപ്പോഴാണ് ചക്കമടലോട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ആ ചേട്ടൻ ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐഡിയ തന്നതിന്. ആ ചേട്ടൻ ഉണ്ടാക്കുന്നത് പോലെയല്ല ഞാൻ ഉണ്ടാക്കുന്നത്, കുറച്ച് സ്പൈസി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചക്കമടലുകൊണ്ടുള്ള ചിപ്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ചക്കമടൽ ചിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കമടൽ മുള്ളൊക്കെ കളഞ്ഞ് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അരിയാം, ചെറിയ പീസാക്കിയിട്ട് അരിയാം, പിന്നെ കുറച്ച് കട്ടിയോടെ അരിയാം, തിന്നായിട്ട് വേണമെങ്കിൽ അരിയാം. അപ്പം ഞാനിവിടെ ഏറ്റവും കനം കുറച്ച്, മാക്സിമം കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഒന്നുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. കട്ടിയോടെ ആണെങ്കിൽ അതിന് മറ്റൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ രണ്ട് രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടിയിൽ തന്നെ പുട്ടുപൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുട്ടുപൊടിയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ യൂസ് ചെയ്യാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചക്കമടൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കുക. ഇപ്പോൾ ചക്കമടലിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറിലും കൂടുതലായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചക്കമടൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസിനൊക്കെ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല, മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ചക്കമടൽ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കമടൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചക്കച്ചുള കൊണ്ട് ഉണ്ടാക്കുന്ന ചിപ്സിൻ്റെ ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. നല്ല ചൂടുള്ള ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.